മച്ചന്മാരെ, നമ്മുടെ സിജോ ചേട്ടന് ഒരു തകർപ്പൻ ചെപ്പേരി കയറിയിരിക്കുകയാണ്. ജീവനുള്ള ചെമ്മീനെയാണ് അവൻ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിജോ ചേട്ടനെ കൊല്ലിലേക്ക് മാറ്റുകയാണ്. ജീവനുള്ള ചെമ്മീൻ ഇടുകയാണെങ്കിൽ നമുക്ക് തകർപ്പൻ മീനുകൾ അടിച്ചു തരാനായിട്ട് പറ്റും. മടയിലിരിക്കുന്ന ഹമൂറും ചെമ്പല്ലി വരെ മടയിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ബേറ്റ് എടുക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെമ്മീൻ വെള്ളത്തിലുള്ള ഓരോ നിമിഷവും നമ്മൾ അലർട്ടായിട്ട് നിൽക്കണം. അപ്പോൾ സംശയം ചേട്ടൻ ബേറ്റ് ഇറക്കി മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. ഹുക്കപ്പിൻ്റെ ടൈമിംഗ് പ്രോപ്പർ ആയിരിക്കണം. ഹുക്കപ്പിൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ മീൻ കൊത്തുന്നത് കറക്റ്റായിട്ട് തന്നെ സംശയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പുഴിമുഖത്ത് ഇഷ്ടംപോലെ മീനുകൾ കല്ലുകളുടെ സമീപത്ത് നിന്ന് കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടയിലൂടെ അടി കിട്ടാം. പോളോട് ഉപയോഗിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോളോട് ഉപയോഗിക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇവരെ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഹെവി റോഡുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെമ്മീൻ കോർത്തിട്ടാനൊക്കെ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സംശയം ചേട്ടൻ അതേ സ്പോട്ടിൽ തന്നെ വീണ്ടും ചെമ്മീൻ കോർത്തിട്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും സംശയം ചൂണ്ടയിൽ ഇവിടെ നിന്നൊരു കലക്കനായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് സംശയം നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ രമേശേട്ടനും ഉണ്ട്. ഇപ്പുറ സൈഡിൽ നമ്മുടെ അശ്വിനും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ 10 അടിയുടെ പോളോടാണ് ഉപയോഗിക്കുന്നത്. ഈ പോളോടുകൾ പല സൈസിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. 6 അടി തൊട്ട് മുകളിലേക്ക് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. കരിമീൻ പിടിക്കാനായിട്ടാണ് ചെറിയ പോളോടുകൾ ഉപയോഗിക്കുക കൂടുതലും. അല്പം വലിയ റോഡുകൾ കടലിലൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യാറ്. മച്ചന്മാരെ, നമ്മുടെ സംശയം ചേട്ടൻ അടുത്ത ബേറ്റ് ഇറങ്ങിയിട്ട് അടിപൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ്. അടിച്ചു ഓ ബേറ്റിന് അപ്രോച്ച് ചെയ്യുന്നു, അടിച്ചു ഒരു മീൻ അടിച്ചിട്ടുണ്ട്. എന്ത് മീനാണെന്ന് അറിയില്ല. അടിച്ചു പിടിച്ചു ഓ പുളി 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 പുളി. നമ്മുടെ ഏരിയുടെയൊക്കെ വിഭാഗത്തിൽപ്പെട്ട ചെപ്പേരിയുടെയൊക്കെ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു മീനാണ് നമുക്ക് കയറിയിരിക്കുന്നത്. ശരിക്കും മീനുകൾ ബേറ്റ് എടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ മീനെടുത്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം മീനുകളെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചൂണ്ടിറക്കി പിടിച്ചോളാം. അപ്പോൾ സംശയം ചേട്ടൻ അവനെ കൊല്ലി ഈ ബോക്സിലേക്ക് മാറ്റുവാണ്. മച്ചന്മാരെ, തകർപ്പൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഒരു കലക്കനടി ഇവിടുന്ന് പൊട്ടാം. പോളോടാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം വേട്ടയ്ക്കായിട്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മീനടിച്ച ഓ അടിച്ചു ഓ രമേശൻ്റെ ചൂണ്ടയിൽ ഓ അവരടി പൊട്ടിയിരിക്കുകയാണ്, പക്ഷേ മിസ്സായിരിക്കുകയാണ്. ശരിക്കും മീനുകൾ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലർട്ടിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു വമ്പം വന്ന് നമ്മുടെ ഫ്ലോട്ട് ഇവിടെ അടിച്ച് താത്താം. ഈ ചുമട്ട ഹമ്മൂറുകളൊക്കെ ഈ പുഴിമുഖത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. അവരെല്ലാം കടലിൽ നിന്ന് കൂട്ടമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇവർ ഇവിടെയുള്ള കല്ലുകളുടെ അടിയിലെ മടകളിൽ പോയി പതുങ്ങിയിരിക്കും ഇരയ്ക്ക് വേണ്ടി. ഇര അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് തന്നെ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും വെറുതെ ഇരിക്കത്തില്ല. ഉറപ്പായിട്ടും മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മാരക സ്ട്രൈക്ക് തരും നമുക്ക്. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ബേറ്റ് വെള്ളത്തിലുള്ള ഓരോ നിമിഷവും അലേർട്ടായിട്ട് നിൽക്കണം. എപ്പോൾ അടി പൊട്ടുമെന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല. ചില സമയങ്ങളിൽ നമ്മൾ ചൂണ്ട അങ്ങ് ചെന്ന് വീഴുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് കലക്കനടി പ്രതീക്ഷിക്കാം. അപ്പോൾ സംശയം ചേട്ടനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഹുക്കപ്പ് കൊടുക്കാനായിട്ട്. ഹുക്കപ്പിൻ്റെ ടൈമിംഗ് കറക്റ്റ് ആയിരിക്കണം. ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും ഫുൾ അലർട്ടിലാണ് നിൽക്കുന്നത്. മച്ചപ്പാരെ, അങ്ങനെ നമുക്കൊരു വെറൈറ്റി മീൻ അടിച്ച് കയറിയിരിക്കുകയാണ്. ഇത് മോത കല്ലൂമൻ കല്ലേട്ട എന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണ്. ഒറ്റ തോട്ടത്തിൽ ഹമ്മൂറാണെന്ന് തോന്നും, പക്ഷേ ഇത് ഹമ്മൂറൊന്നുമല്ല, ഹമ്മൂറിനെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു മീനാണ്. വെള്ളത്തിൻ്റെ അടുത്തിട്ട് പറ്റിയാണ് ഇവർ ജീവിക്കുക. കടലിലും കായലിലൊക്കെ ഒരുപോലെ തന്നെ ഈ മീനുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. മഴയുള്ള സമയങ്ങളിലാണ് കൂടുതൽ ഇവർ നമുക്ക് ചൂണ്ടയിൽ അടിച്ച് കയറാറ്.